കളമശ്ശേരിയിൽ യഹോവ സാക്ഷികൾ എന്ന വിശ്വാസി സമൂഹത്തിന്റെ പരിപാടിക്കിടെ നടന്ന ബോംബാക്രമണം ഇപ്പോൾ ചർച്ചയാകുമ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം ആരാണ് ഈ യഹോവ സാക്ഷികൾ എന്ന വിശ്വാസി സമൂഹം എന്നതാണ്. യഹോവ സാക്ഷികൾ എന്ന വിശ്വാസി സമൂഹം കേരളത്തിനും ഇന്ത്യയുടെയും പൊതുസമൂഹത്തിന് അത്ര പരിചയമുള്ള ഒരു വിശ്വാസി സമൂഹമല്ല. 1870 ചാൾസ് ടെയ്സ് റസൽ എന്ന പെൻസിൽവാനിയയിലെ ബൈബിൾ സ്കൂളിലെ ബൈബിൾ അധ്യാപകൻ ആരംഭിച്ച ഈ മതം എന്ന് തന്നെ വിളിക്കാവുന്ന ക്രൈസ്തവ വിശ്വാസധാര യേശുക്രിസ്തുവിനെ ഒരു ദൈവമായി അംഗീകരിക്കുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാറില്ല, പകരം സർവസൃഷ്ടാവായ ഏക ദൈവമായ യഹോവ എന്നവർ വിളിക്കുന്ന ദൈവത്തിനോടാണ് അവർ പ്രാർത്ഥിക്കുന്നത്. ആദ്യകാലങ്ങളിൽ മറ്റ് ക്രിസ്ത്യാനികളെ പോലെ തന്നെ എല്ലാവരും പിന്തുടർന്നിരുന്ന കിങ് ജെയിംസ് വേർഷൻ ഓഫ് ബൈബിൾ തന്നെയായിരുന്നു അവരും പിന്തുടർന്നിരുന്നതെങ്കിൽ പിന്നീട് അതിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഉദ്ധരണികളെല്ലാം അതിൽ നിന്ന് നീക്കം ചെയ്ത് ന്യൂ വേൾഡ് പരിഭാഷ അവർ രൂപീകരിച്ചു. ഇപ്പോൾ യഹോവ വിശ്വാസികൾ പിന്തുടരുന്നത് മറ്റ് ക്രൈസ്തവ മതവിശ്വാസികളിൽ നിന്നും വ്യത്യസ്തമായി ന്യൂ വേൾഡ് പരിഭാഷ എന്ന ബൈബിളിൻ്റെ ഒരു വ്യത്യസ്തമായ പരിഭാഷയാണ്. ആ പരിഭാഷയിലെ ഏറ്റവും വലിയ പ്രത്യേകത അതിനുള്ളിൽ യേശു ക്രിസ്തുവിനെ പ്രകീർത്തിക്കുന്ന ഉദ്ധരണികൾ ഉണ്ടാകില്ല എന്നത് തന്നെയാണ്. മറ്റ് ക്രൈസ്തവ മതവിശ്വാസികളിൽ നിന്നും വ്യത്യസ്തമായ ഒരു മതമായി തന്നെയാണ് യഹോവ വിശ്വാസികൾ തങ്ങളെ അടയാളപ്പെടുത്തുന്നത്. യേശു ക്രിസ്തു ഒരു ദൈവ സൃഷ്ടിയാണ്, അല്ലെങ്കിൽ ഒരു പ്രവാചകൻ, ഒരു സന്ദേശവാഹകൻ മാത്രമാണ് എന്നാണ് യഹോവ വിശ്വാസികൾ വിശ്വസിക്കുന്നത്. അവർ യേശു ക്രിസ്തുവിൽ ദൈവത്വം കൽപ്പിക്കുന്നതിനെ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല അതിനെ പൂർണ്ണമായും നിരസിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം പരിശുദ്ധാത്മാവ് എന്നൊരു സങ്കല്പം ക്രിസ്ത്യാനികൾക്കിടയിലുണ്ട്. ഈ പരിശുദ്ധാത്മാവിനെ ഒരു ദൈവമായി അല്ല, പകരം ഒരു ശക്തിയായി കണക്കാക്കാനാണ് യഹോവ വിശ്വാസികൾ ശ്രമിക്കുന്നത്. യഹോവ വിശ്വാസികളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾ വലിയ ആഘോഷങ്ങളായി കണക്കാക്കുന്ന ഈസ്റ്റർ, ദുഃഖവെള്ളി, ക്രിസ്മസ് തുടങ്ങിയ ആഘോഷങ്ങൾ യഹോവ വിശ്വാസികൾ ആഘോഷിക്കാറേ ഇല്ല എന്നത് തന്നെയാണ്. അതായത് മുഖ്യധാര അല്ലെങ്കിൽ മറ്റ് ഭൂരിപക്ഷം ക്രിസ്ത്യാനികളിൽ നിന്നും ഏതാണ്ട് പൂർണ്ണമായും വ്യത്യസ്തമായ ഒരു വിശ്വാസധാര, ഒരു ക്രൈസ്തവ വിശ്വാസധാരയാണ് യഹോവ വിശ്വാസികളുടെ. യഹോവ സാക്ഷികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നത് 1986 ഒരു സുപ്രീം കോടതി വിധിയിലൂടെയാണ്. ആ സുപ്രീം കോടതി വിധി പറയുന്നത് യഹോവ സാക്ഷികളായ വിശ്വാസികളായ കുട്ടികൾ അവർക്ക് ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കാം എന്നതാണ്. അത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ച ഒരു വിധിയായിരുന്നു. അത്തരത്തിൽ ഒരു എക്സംഷൻ അനുഭവിക്കുന്ന ഒരു വിഭാഗം, നമ്മുടെ ദേശീയ ഗാനം ആലപിക്കാതിരിക്കാൻ അനുവാദം സുപ്രീം കോടതി നൽകിയിട്ടുള്ള ഒരു വിശ്വാസ സമൂഹമാണ് യഹോവ സാക്ഷികൾ. യഹോവ സാക്ഷികളെ കുറിച്ച് അവരുടെ തന്നെ വെബ്സൈറ്റിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്കതൊന്ന് വായിച്ചു നോക്കാവുന്നതാണ്. ഒന്നാമതായി അവർ പറയുന്നത് യേശു പഠിപ്പിച്ചതും യേശുവിൻ്റെ ശിഷ്യന്മാർ ചെയ്തിരുന്നതുമായ കാര്യങ്ങളോട് അടുത്തു നിൽക്കാൻ യഹോവയെ സാക്ഷികൾ എന്ന നിലയിൽ ഞങ്ങൾ പരിശ്രമിക്കുന്നു. ഞങ്ങളുടെ അടിസ്ഥാന വിശ്വാസങ്ങളെക്കുറിച്ച് ചുരുക്കമായി പറഞ്ഞാൽ ദൈവം എന്നതിനെക്കുറിച്ചുള്ള അവരുടെ സങ്കല്പം ഇതാണ്: ഏക സത്യ ദൈവവും സർവശക്തനുമായ സ്രഷ്ടാവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ആ ദൈവത്തിൻ്റെ പേര് യഹോവ എന്നാണ്. ഈ ദൈവം എബ്രഹാമിൻ്റെയും മോശയുടെയും യേശുവിൻ്റെയും ദൈവമാണ്. ഇനി ബൈബിളിനെ കുറിച്ചുള്ള അവരുടെ സങ്കല്പം: മനുഷ്യ കുടുംബത്തിനുള്ള ദൈവത്തിൻ്റെ നിത്യ സന്ദേശമാണ് ബൈബിൾ എന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു. പഴയ നിയമവും പുതിയ നിയമവും ഉൾപ്പെടെ 66 പുസ്തകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞങ്ങളുടെ വിശ്വാസം കെട്ടിപ്പടുത്തിരിക്കുന്നത്. പ്രൊഫസർ ജെയ്സൺ ഡി ബൈഡൂൺ യഹോവയുടെ സാക്ഷികളെക്കുറിച്ച് പിൻവരുന്ന കാര്യങ്ങൾ എഴുതിയപ്പോൾ ഇക്കാര്യം കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. അവരുടെ വിശ്വാസവും പ്രവൃത്തികളും ബൈബിൾ യഥാർത്ഥത്തിൽ പറയുന്ന കാര്യങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ളവയാണ്, അല്ലാതെ ബൈബിൾ എന്താണ് ഉണ്ടായിരിക്കേണ്ടതെന്ന് അവർ മുൻകൂട്ടി തീരുമാനിക്കുന്നില്ല. ഞങ്ങൾ മുഴു ബൈബിളിനെയും അംഗീകരിക്കുന്നവരാണെങ്കിലും മൗലികവാദികളല്ല. ബൈബിളിൻ്റെ പല ഭാഗങ്ങളും ആലങ്കാരിക ഭാഷയിലോ പ്രതീകങ്ങൾ ഉപയോഗിച്ചോ ആണ് എഴുതിയിരിക്കുന്നതെന്നും അവ അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടവയല്ലെന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു. ഇതാണ് അവർക്ക് ബൈബിളിനെ കുറിച്ചുള്ള വിശ്വാസം.
ബൈബിളിലെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ബൈബിളിലെ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഉദ്ധരണികൾ ഉൾപ്പെടെ ഒഴിവാക്കിയ ശേഷമുള്ള ദ ന്യൂ വേൾഡ് പരിഭാഷ ആണ് അവർ ഉപയോഗിക്കുന്ന ബൈബിൾ. ഇനി യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള അവരുടെ ഒരു സങ്കല്പം എന്താണെന്ന് അവർ തന്നെ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലും മാതൃകയും പിൻപറ്റുകയും ഞങ്ങളുടെ രക്ഷകനും ദൈവപുത്രനും എന്ന നിലയിൽ ആദരിക്കുകയും ചെയ്യുന്നു. ഈ അർത്ഥത്തിൽ ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്. എന്നിരുന്നാലും യേശു ക്രിസ്തു സർവശക്തനായ ദൈവമല്ലെന്നും ഞങ്ങൾ ബൈബിളിൽ നിന്നും പഠിച്ചിരിക്കുന്നു. അതായത് യേശു ക്രിസ്തുവിനെ ദൈവമായി ആരാധിക്കുന്ന ക്രിസ്ത്യാനികൾക്കിടയിൽ നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ കഴിയും, അവർ പ്രാർത്ഥിക്കുന്നത് യേശു ക്രിസ്തുവിനോടാണ്. പക്ഷേ ഈ യഹോവ സാക്ഷികളുടെ പ്രത്യേകത, അവർ പ്രാർത്ഥിക്കുന്നത് യഹോവയോടാണ് എന്നതാണ്. എന്തായാലും ഈ വിശ്വാസ സമൂഹത്തിന് നേരെയുള്ള ആക്രമണം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഒരുപാട് നാടുകളിൽ വലിയ അടിച്ചമർത്തലുകൾ നേരിടേണ്ടി വരുന്ന ഒരു വിശ്വാസ സമൂഹം കൂടിയാണ് യഹോവ സാക്ഷികൾ. റഷ്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ രക്തദാനത്തിൽ നിന്നും അവയവദാനത്തിൽ നിന്നും ഉൾപ്പെടെ ഇവർ വിട്ടുനിൽക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് വലിയ അടിച്ചമർത്തലുകൾ ഇവർ നേരിടുന്നുണ്ട്. അപ്പോൾ ഇത്തരം വിശ്വാസ സമൂഹങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുന്ന ഒരു ഭരണഘടനയാണ് നമ്മുടേത്. ആ ഭരണഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു നാടെന്ന നിലയിൽ ഇത്തരം വിശ്വാസ സമൂഹങ്ങൾക്ക് നേരെയുള്ള ആക്രമണം എല്ലാ രീതിയിലും അപലപനീയമാണ്.